സിനിമാ താരങ്ങൾ എന്ന് പരിഗണന നൽകാതെ പരാതികളിൽ കടുത്ത വകുപ്പുകൾ ചുമത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് കേസ്. അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കത്തിലാണ് നടന്മാർ. ഇതിനിടെ ലൈംഗികാരോപണ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ നിർണായക തെളിവുകൾ ലഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ജയസൂര്യക്കെതിരായ പരാതിയിൽ പൊതുഭരണ വകുപ്പിനോട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നാം ചേരുന്നുണ്ട്. അജീഷ്, അങ്ങനെ അന്വേഷണ സംഘം അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിലായി വിവരുന്ന വിവരമെന്ന് പറയുന്നത്, ഈ മാസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ സിദ്ദിഖിനെതിരായ തെളിവുകളൊക്കെ ലഭിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പരാതികളിൽ? അജീഷ്, ഉന്മേഷ്, ഈ സിദ്ദിഖിനെതിരായ പരാതിയിൽ ഏറ്റവും നിർണായകമായ തെളിവ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയും സിദ്ദിഖും ഒരുമിച്ചൊരു ഹോട്ടൽ മുറിയിൽ എത്തിയിരുന്നു എന്നുള്ളതായിരുന്നു. കാരണം അന്ന് 2016 സംഭവം നടക്കുന്നത് നിള തിയേറ്ററിൽ വെച്ച് ഇരുവരും ഒരുമിച്ച് കാണുന്നു. അതിനുശേഷം ഒരു സിനിമയുടെ ഡിസ്കഷന് എന്ന് പറഞ്ഞ് സിദ്ദിഖ് പെൺകുട്ടിയെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി മൊഴിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കന്റോൺമെന്റ് ACയുടെ നേതൃത്വത്തിലുള്ള സംഘം മസ്കറ്റ് ഹോട്ടലിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. മസ്കറ്റ് ഹോട്ടലിലെത്തി രജിസ്റ്ററാണ് പ്രധാനമായും പരിശോധിച്ചത്. 2016 ഈ പെൺകുട്ടി പറയുന്ന പീഡിപ്പിക്കപ്പെട്ടെന്ന് പറയുന്ന സംഭവ ദിവസം സിദ്ദിഖ് ഇവിടെ മുറിയെടുത്തതായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം നിലയിലായിരുന്നു സിദ്ദിഖിന്റെ മുറി ഉണ്ടായിരുന്നത്. അന്നേ ദിവസം തന്നെ ഈ പീഡിപ്പിക്കപ്പെട്ടെന്ന് ആരോപിക്കപ്പെട്ട ഈ നടി ഇവിടെ എത്തി ഒപ്പിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട് സിദ്ദിഖിനെ കാണാൻ ചെന്നതായിട്ടും അതിന്റെ വിവരങ്ങളും രജിസ്റ്ററിന്റെ രേഖയും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. പെൺകുട്ടി പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ നീള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ട ഇരുവരും കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഒരു സിനിമയുടെ ഡിസ്കഷനായി പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു. ആ ഫോണിൽ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ വരുന്നു, തനിക്ക് ഇവിടെ മുറിയുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം പെൺകുട്ടി ഈ ഹോട്ടലിലേക്ക് എത്തുന്നു. ഈ രജിസ്റ്ററിൽ ഒപ്പ് വെച്ച് പേരും എഴുതിയ ശേഷം മുറിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പെൺകുട്ടി ആരോപിക്കുന്നത്. ഇതിന്റെ രേഖകളാണ് പോലീസിന് കിട്ടിയത്. എന്തായാലും CCTV ദൃശ്യങ്ങളൊന്നും റിക്കവർ ചെയ്യാൻ പോലീസിന് ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. കാരണം ഇവിടെ ഒന്നോ രണ്ടോ മാസം മാത്രമാണ് അതിന്റെ രേഖകൾ CCTV CDR സൂക്ഷിക്കുക. സ്വാഭാവികമായിട്ടും അത് റിക്കവർ ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്. ഇനി പോലീസ് ഒരുപക്ഷെ അവരുടെ ഫോൺ സംഭാഷണങ്ങളിൽ ഫോൺ പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള രേഖകൾ പോലീസ് ഒരുപക്ഷെ പരിശോധിക്കും. അതും 2016 വർഷങ്ങളിലാണ്. അതൊരുപക്ഷെ ടെലികോം സർവീസ് പ്രൊവൈഡറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സംസാരിച്ചതിന്റെ രേഖകൾ ഒരുപക്ഷെ കിട്ടും. ചിലപ്പോൾ വാട്സപ്പിന്റെ ഇരുവരും ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകളും ഒരുപക്ഷെ റിക്കവർ ചെയ്തെടുക്കാം. എന്തായാലും ഏറ്റവും നിർണായകമായ തെളിവുകളാണ് പോലീസ് ഇവിടെ നിന്നും ശേഖരിച്ചു കൊണ്ടുപോയത്. ഏതാണ്ട് 1 മണിക്കൂറോളം നീളം ഇവിടുത്തെ പരിശോധന നീണ്ടു. പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുകയും ചെയ്തു. ഈ രേഖകൾ ഇവിടുന്ന് ശേഖരിച്ച തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും. മറ്റൊരു കേസിൽ അത് കൊച്ചി സ്വദേശിയായ നടി ജയസൂരിക്കെതിരെ നൽകിയ പരാതിയായിരുന്നു. ഈ പരാതിയിൽ പറയുന്നത് 2008 കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമ, അത് ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ആ സിനിമയുടെ പല ഭാഗങ്ങളും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ചിത്രീകരിച്ചത്. സെക്രട്ടേറിയറ്റ് സിനിമാക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതിന്റെ രേഖകളാണ് പൊതുഭരണ വകുപ്പിനോട് പ്രത്യേക അന്വേഷണ സംഘം തേടിയത്. ചില വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് സെക്രട്ടേറിയറ്റ് ഷൂട്ടിങ്ങിന് അനുവാദം നൽകിയിട്ടുള്ളൂ. അത്തരത്തിലൊരു സിനിമയാണ് ഇതേ എങ്ങോട്ട് നോക്കി എന്ന സിനിമ. ഈ ചിത്രത്തിൽ ചിത്രീകരണത്തിനിടയിൽ ശുചിമുറിയിൽ പോയി തിരിച്ചു വരുമ്പോൾ നടിയെ കടന്നു പിടിച്ച് ചുംബിച്ചു എന്നാണ് ജയസൂര്യക്കെതിരെയുള്ള ആരോപണം. ഇതിൽ ഈ ഏക തെളിവായി അവശേഷിക്കുന്നത് ഈ ചിത്രീകരണത്തിന് അനുമതി കൊടുത്തുകൊണ്ടുള്ള വാടകയ്ക്ക് അനുമതി കൊടുത്തുകൊണ്ടുള്ള രേഖയാണ്. അത് പൊതുഭരണ വകുപ്പിന്റെ പക്കലാണ് ഉണ്ടാവുക. ആ രേഖയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. അതും വളരെ വൈകാതെ തന്നെ പൊതുഭരണ വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. അങ്ങനെ ഇരുവരും ഒരുമിച്ചുണ്ടോ എന്നതിന്റെ ഒരു സ്ഥിരീകരണം അവിടെയും പോലീസിന് കിട്ടും. എന്തായാലും പോലീസ് അതിവേഗം തന്നെ തെളിവ് ശേഖരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനുശേഷം ഇന്നലെ രണ്ടുപേരുടെയും കൊച്ചി സ്വദേശിയായ നടിയുടെയും തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇന്ന് രണ്ടുപേരുടെയും രഹസ്യമൊഴിയും രേഖപ്പെടുത്തും. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണ വിവരം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ. ഷമി സുലൈമാൻ പറയുന്നുണ്ട്, സിനിമാ താരങ്ങളുടെ ന്യൂസിനൊപ്പം മറ്റ് ന്യൂസുകൾക്കും 24 പ്രാധാന്യം കൊടുക്കണമെന്നുള്ളത്. മറ്റു വാർത്തകളും നമ്മൾ നൽകും. പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഈ വാർത്താ പ്രളയത്തിനിടയിലും.